മിന്നൽ മുരളി എന്ന ചിത്രം മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല. മിന്നലേറ്റാൽ സൂപ്പർ പവർ ഉണ്ടാകുമെന്ന ചിന്ത ഇപ്പോൾ പലർക്കും ഉണ്ടായേക്കാം. എന്നാൽ അതെല്ലാം സിനിമയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഒരാൾക്ക് മിന്നലേൽക്കാനുള്ള സാധ്യത 500,000-ൽ 1 മാത്രമാണ്. എങ്കിലും ഒരുപാട് പേർക്ക് നമ്മുടെ രാജ്യത്തുൾപ്പെടെ മിന്നലേറ്റിട്ടുമുണ്ട്. ചിലർക്ക് 1-ൽ കൂടുതൽ തവണയും ഏറ്റിട്ടുണ്ട്. എന്നാൽ 7 തവണ മിന്നലേറ്റ ഒരാളെക്കുറിച്ചാണ് കർമാന്യൂസ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് റോയ് സലിവൻ. US വെർജിനിയിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ട മിന്നലേറ്റിട്ടുള്ളത്. ഗിന്നസ് ബുക്കിലും ഇദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. 1912 വെർജിനിയിലെ ഗ്രീൻ കൺട്രി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. 1936 മുതൽ വനം വകുപ്പിൽ പാർക്ക് റേഞ്ചറായി അദ്ദേഹം ജോലി നോക്കി. 1983 സ്വന്തം കയ്യിലിരുന്ന തോക്കിൽ നിന്ന് അബദ്ധത്തിൽ തലയ്ക്ക് വെടിയേറ്റ് അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ മിന്നലേൽക്കുന്നതിനാൽ ആളുകൾ ചിലപ്പോഴൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് അകന്നു നിന്നിരുന്നു. ഈ ഒറ്റപ്പെടലും മിന്നലേൽക്കുമോ എന്ന ഭീതിയും സഹിച്ചായിരുന്നു അദ്ദേഹം തന്റെ ജീവിതം ജീവിച്ചു തീർത്തത്. 30 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി ഇദ്ദേഹത്തിന് മിന്നലേൽക്കുന്നത്. 1942 കാട്ടുതീ നിരീക്ഷിക്കാനായി മലമുകളിൽ കെട്ടിയുണ്ടാക്കിയ ഒരു താൽക്കാലിക കെട്ടിടത്തിലായിരുന്നു അദ്ദേഹം അപ്പോൾ. മിന്നൽ രക്ഷാചാലകമൊന്നും ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ പലതവണ മിന്നൽ കെട്ടിടത്തിൽ അടിക്കുകയായിരുന്നു. 1 അടി ഇദ്ദേഹത്തിനുമേറ്റു. അദ്ദേഹത്തിന്റെ വലതുകാൽ കരിയുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് 27 വർഷം കഴിഞ്ഞായിരുന്നു അടുത്ത മിന്നൽ ആക്രമണവും. ഒരു ട്രക്ക് ഓട്ടിച്ചുകൊണ്ട് മലമ്പാതയിലൂടെ പോകവേ വണ്ടിയിൽ മിന്നലേറ്റു. ഇതിൽ ഇദ്ദേഹത്തിന് വീണ്ടും പരിക്ക് പേറ്റി. അദ്ദേഹത്തിന്റെ തലമുടിക്ക് തീ പിടിച്ചു. സാധാരണഗതിയിൽ വാഹനങ്ങൾക്കുള്ളിലിരിക്കുന്നവർക്ക് മിന്നലേൽക്കുന്നത് അപൂർവമാണ്. തൊട്ടടുത്ത വർഷവും ഇദ്ദേഹത്തിന് മിന്നലേറ്റു. വീട്ടിന് മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു മിന്നലേറ്റത്. പിന്നീട് 2 വർഷത്തിന് ശേഷം, അതായത് 1972 അടുത്ത മിന്നൽ ഇദ്ദേഹത്തെ തേടി വന്നത്. ഷെനാൻഡോ എന്ന ദേശീയ ഉദ്യാനത്തിൽ വനപരിപാലക ഡ്യൂട്ടിക്കിടെയായിരുന്നു ഇദ്ദേഹത്തിന് മിന്നലേറ്റത്. ഇത്തവണയേറ്റ മിന്നൽ തലമുടിക്ക് തന്നെ പിടിച്ചു. വൻ തീയാണ് പിടിച്ചത്. കത്തുന്ന തലമുടിയുമായി ബാത്റൂമിലേക്ക് ഓടിക്കേറി പൈപ്പ് തുറന്ന് വെള്ളം തലയിലേക്ക് ഒഴിച്ചാണ് അദ്ദേഹം തീ കെടുത്തിയത്. ഈ സംഭവത്തോടെ 4 തവണയായിരുന്നു ഇദ്ദേഹത്തിന് മിന്നലാക്രമണം ഏറ്റത്. ധീരനായ വ്യക്തിയായിരുന്നെങ്കിലും അതോടെ ഇദ്ദേഹം മിന്നലിനെ പേടിച്ചു തുടങ്ങി. ഇടിമിന്നലുള്ളപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങാതെയായി. തലയ്ക്ക് തീ പിടിച്ചാൽ കെടുത്താനായി എപ്പോഴും ഒരു കന്നാസിൽ വെള്ളം കൊണ്ട് നടക്കാനും തുടങ്ങി. എന്നാൽ തൊട്ടടുത്ത വർഷം 5-ാമത്തെ മിന്നലാക്രമണവും നടന്നു. ഒരു വനത്തിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ ആകാശത്ത് കാർമേഘങ്ങൾ രൂപപ്പെടുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഇദ്ദേഹം വേഗത്തിൽ തന്റെ വാഹനം ഓടിച്ചുപോയി. ആ കാർമേഘം തന്നെ പിന്തുടരുന്നതായി തോന്നിയെന്നാണ് ഇദ്ദേഹം പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇടയ്ക്ക് വെച്ച് കാറും കോളും ഒഴിവായെന്ന് കരുതി വാഹനത്തിന് പുറത്തിറങ്ങിയ ഇദ്ദേഹത്തെ അപ്പോൾ തന്നെ മിന്നലടിക്കുകയും ചെയ്തു. പിന്നീട് 1976 അവസാനമായി 1977 ഇദ്ദേഹത്തിന് മിന്നലേറ്റു. അവസാനത്തെ മിന്നലാക്രമണം നടന്നത് അദ്ദേഹം ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. മിന്നലേറ്റ് പതുപോലെ തലയ്ക്ക് തീ പിടിച്ച ഇദ്ദേഹം കന്നാസിലെ വെള്ളമെടുക്കാനായി വാഹനത്തിനേക്ക് നേർക്ക് കുതിച്ചു. എന്നാൽ അവിടെ ഇദ്ദേഹത്തെ കാത്തിരുന്നതാകട്ടെ മറ്റൊരു വലിയൊരു അപകടം. ഒരു കരടിയായിരുന്നു അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഭയചികിതനായിരുന്ന ഇദ്ദേഹം ഒരു മരക്കമ്പ് കൊണ്ട് ആ കരടിയെ അടിച്ചോട്ടിച്ചു. അങ്ങനെ കരടിയിൽ നിന്നും മിന്നലടിയിൽ നിന്നും ഇദ്ദേഹം വീണ്ടും രക്ഷപ്പെട്ടു. ന്യൂയോർക്കിലെ ഗിന്നസ് റെക്കോർഡ് പ്രദർശന വേദിയിൽ ഇന്നും ഇദ്ദേഹത്തിന്റെ തൊപ്പികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.